കുറച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ പുരോഗതിയായി എടുക്കാത്തതിന്റെ തെറ്റാണെങ്കിൽ ഒരുപക്ഷെ ഞാനത് സമ്മതിക്കാം ഒന്ന് രണ്ട് ബിസിനസ്സുകാർ മാത്രം പുരോഗമിക്കുന്നതാണ് ഇന്ത്യയുടെ പുരോഗതിയെങ്കിൽ അതും എന്റെ അറിവില്ലായ്മയെ കണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാം മനുഷ്യന്മാര് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പോലും കുറവാണ് സംഭവിക്കുന്നത് കേസ് കൊടുക്കണം പിള്ളേശാ യു എൻ കാരണം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ത്യ അങ്ങ് കുതിപ്പ് നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിക്ക പ്രസംഗങ്ങളിലും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു പ്രധാന കാര്യമെന്നത് ഗ്രാമങ്ങളിൽ പോലും ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുന്ന ഒരു കാലത്ത് മാത്രമേ ഭാരതത്തിന് അഭിമാനിക്കാൻ കഴിയൂ എന്നാണ് രാജ്യത്തിൻ്റെ ആരോഗ്യമേഖലയുടെ പുരോഗതിക്ക് അദ്ദേഹം ഏഴ് പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമത്തേത് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ അതായത് രോഗങ്ങൾ വരാതെ നോക്കാനുള്ള പ്രതിരോധ സംവിധാനം അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് സ്വച്ഛ് ഭാരത് എന്ന പദ്ധതി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് തുടങ്ങിയത് അതിനുവേണ്ടിയാണ് രാജ്യത്ത് കേവലം മുപ്പത്തിയഞ്ച് ശതമാനം വീടുകളിൽ മാത്രം ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് ഏതാണ്ട് പന്ത്രണ്ട് കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ച് എല്ലാ വീട്ടിലും ടോയ്ലറ്റ് എന്ന ലക്ഷ്യം നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പൂർത്തീകരിച്ചു സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളും വെളിയിട വിസർജനമുക്തം എന്ന് തോമസ് ഐസക് പേരിട്ട് വിളിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒ എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും പ്രഥമ ലക്ഷ്യം അതായിരുന്നു ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം വെറുതെ ഇരിക്കാതെ നരേന്ദ്രമോദി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ട് സ്വച്ഛ് ഭാരത് ഫേസ് ടു പ്രഖ്യാപിച്ചു രാജ്യത്തെ എല്ലാ വില്ലേജുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഖരദ്രാവക മനുഷ്യ വിസർജന നിർമ്മാജം ചെയ്യാനുള്ള സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കണം അത് പൂർത്തിയാകുന്ന ഓരോ വില്ലേജിനും ജില്ലയ്ക്കും സംസ്ഥാനത്തിനും ഒ ഡി പ്ലസ് മോഡൽ എന്ന കാറ്റഗറിയിലേക്ക് മാറ്റും കേരളത്തിൽ നടക്കുന്ന അത്തരം സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ നിർമ്മാണം എങ്ങനെ വന്നതാണെന്ന് മനസ്സിലായല്ലോ കക്കൂസ് ഗുജറാത്ത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഗുജറാത്തിനെയും കേരളത്തെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം ഗുജറാത്തിൽ ആകെയുള്ള ഗ്രാമങ്ങളുടെ എണ്ണം പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നാണ് അതിൽ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം അതായത് പതിനേഴായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഗ്രാമങ്ങൾ ഇന്ന് ഐസക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെളിയുടെ വിസർജമുക്തമാണ് കേരളത്തിൽ ആകെയുള്ളത് വെറും ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വില്ലേജുകൾ അതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നെണ്ണം ഈ കാറ്റഗറിയിൽ പെടുന്നു നയൻറ്റി നയൻ പോയിൻ്റ് ഫോർ ടു പെർസെൻറ്റ് വളരെ മോശമായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഗുജറാത്തിനെ നയൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് എന്ന ശതമാനത്തിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്നത് അവിടെയാണ് കേരളം നയൻറ്റി നയൻ പോയിൻ്റ് ഫോർ ടു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടെന്ന് ആഘോഷിച്ച കേരളം മോദി ഭരണകാലത്ത് ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ വാങ്ങിയ പണം മുന്നൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിൽ നിർമ്മിച്ചത് ലക്ഷം ടോയ്ലറ്റുകൾ എന്നുകൂടി നമ്മൾ അറിയണം ഇതേ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിറകടുപ്പുകൾ ഒഴിവാക്കി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് ഭാരതത്തിലെ സ്ത്രീകൾക്ക് രക്ഷ കിട്ടാൻ ഉജ്ജ്വല എന്ന സൗജന്യ ഗ്യാസ് വിതരണ പദ്ധതി മോദി ആരംഭിച്ചത് പദ്ധതി മറ്റു വകുപ്പിൻ്റെ കീഴിലാണെങ്കിലും ലക്ഷ്യം ആരോഗ്യ പരിപാലനം കൂടിയാണ് കേന്ദ്രം സൗജന്യമായി ഗ്യാസും അടുപ്പ് നൽകുന്ന ഉജ്ജ്വല പദ്ധതി പ്രകാരം രാജ്യത്ത് ആദ്യമായി ഗ്യാസ് അടുപ്പുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഒൻപത് കോടി അറുപത് ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ മാത്രം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം ഉജ്വല കണക്ഷനുകൾ കൂടാതെ കൊറോണ കാലത്തുടങ്ങിയ ഗരീബി കല്യാൺ അന്ന എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ധാന്യ വിതരണ പദ്ധതി പ്രയോജനപ്പെട്ടത് രാജ്യത്താകെ എൺപത്തൊന്ന് കോടി മനുഷ്യർക്കാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ തുടങ്ങിയ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെയാണ് സൗജന്യമായി മോദി ഗവൺമെൻറ് തീട്ടിയിരിക്കുന്നത് കേരളത്തിൽ മാത്രം ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം ഓരോ വർഷം ചെലവഴിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രാജ്യമാകെ നോക്കിയാൽ പല ലക്ഷം കോടി വരും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സൂചികയിൽ പോലും ഭാരതത്തിലെ ദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതിനും ഒരു കാരണം ഈ ഗരീബി കല്യാൺ അന്ന യോജനയാണ് കൊറോണ പോലെ വളരെ പെട്ടെന്ന് പടരുന്ന സാംക്രമിക രോഗങ്ങളുടെ കാലത്ത് യു പി എ കാലം പോലെ ഇത്രയും ടോയ്ലറ്റുകൾ ഇല്ലായിരുന്നെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന കൊറോണ വൈറസിൻ്റെ കാലത്ത് ഗ്യാസ് അടുപ്പുകൾ ഇല്ലായിരുന്നെങ്കിൽ ആളുകൾക്ക് ജോലിയില്ലാത്ത കാലത്ത് ഈ സൗജന്യ അരി നൽകാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഭാരതം ലോകത്തിൻ്റെ തന്നെ ശവപ്പുറം ഭാഗമായിരുന്നു എന്നതിൽ എനിക്ക് സംശയമില്ല കൂടാതെ ഇതേ കൊറോണ കാലത്ത് ഈ സഞ്ജീവനി എന്ന പേരിൽ നരേന്ദ്രമോദി തുടങ്ങിയ ടെലി മെഡിസിൻ എന്ന ഫോണിലൂടെ ഡോക്ടറെ സൗജന്യമായി കൺസൾട്ട് ചെയ്യാനുള്ള പദ്ധതി പ്രകാരം രാജ്യത്താകെ ഇതുവരെ പതിനേഴ് കോടി രോഗികളാണ് ഈ പദ്ധതി പ്രയോജനപ്പെടുത്തിയത് കൂടാതെ കൊറോണ കാലത്ത് വാക്സിൻ ഭാരതം സ്വന്തമായി ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് കരുതി വിദേശത്ത് നിന്ന് കമ്മീഷൻ വാങ്ങി ഇറക്കുമതി ചെയ്യാൻ രാജ്യത്തെ പ്രതിഷേധ പാർട്ടികൾ മത്സരിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും വാക്സിൻ ഒന്ന് ഉണ്ടാക്കി തന്നാൽ മതി പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് തോമസ് ഐസക്കും ഇവിടെ നിലവിളിച്ചു പിന്നെ വാക്സിൻ വന്നപ്പോൾ അയ്യോ പണമില്ലേ സൗജന്യം തരണേ എന്ന് പറഞ്ഞ നിലവിളിച്ചതും നമുക്ക് ഓർമ്മയുണ്ടാകും എന്നാൽ ഇവരൊക്കെ കരുതിയത് രാജ്യത്ത് വാക്സിൻ ഉണ്ടാക്കാനോ ഉണ്ടാക്കിയാൽ തന്നെ ഇത്ര കോടി ജനങ്ങൾക്ക് വിതരണം ചെയ്യാനോ കഴിയില്ല എന്നായിരുന്നു കൊറോണയെ അതിജീവിക്കാൻ ലോകമാകെ വാക്സിൻ സ്വന്തം പൗരന്മാരിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും പണം ഈടാക്കിയപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾക്കായി രാജ്യത്ത് തന്നെ വാക്സിൻ ഉണ്ടാക്കാൻ ഗവേഷണത്തിന് പണം മുടക്കി ഉണ്ടാക്കി വിതരണം ചെയ്തത് ഇരുന്നൂറ്റി കോടി ഡോസാണ് അതിൽ ഇരുന്നൂറ് കോടി ഡോസും കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായാണ് ജനങ്ങൾക്ക് നൽകിയത് കൊറോണ സമയത്ത് വാക്സിനേഷൻ ഡ്രൈവ് പൂർത്തിയാക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ആയാലും മാൻ പവർ ആയാലും വാക്സിനേഷൻ ക്യാമ്പിൻ്റെ സജ്ജീകരണ അടക്കം ഗവൺമെൻറ് ചെലവഴിച്ചത് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഗർഭിണികളുടെയും ശിശുക്കളുടെയും മരണനിരക്ക് കുറയ്ക്കാനായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുവഴി യു പി എ സർക്കാരിൻ്റെ കാലത്തേക്കാൾ തോറും ശരാശരി പതിമൂവായിരം മരണങ്ങൾ കുറയ്ക്കാൻ മോദി ഗവൺമെന്റ് കഴിഞ്ഞു എന്നത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് ശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള വിവിധ പദ്ധതികളിലൊന്നായ ഗർഭിണിയായ അമ്മമാർക്ക് പ്രസവകാലത്ത് അയ്യായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മാതൃവന്ദന യോജന എന്ന പദ്ധതി രാജ്യത്താകെ പ്രയോജനപ്പെട്ടത് മൂന്നര കോടി അമ്മമാർക്കാണ് കേരളത്തിൽ മാത്രം രണ്ടര ലക്ഷം അമ്മമാർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചത് അംഗൻവാടി മുതലുള്ള സ്കൂൾ കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാൻ നരേന്ദ്രമോദി പ്രത്യേകം ശ്രദ്ധ നൽകുന്ന പോഷൺ അഭിയാൻ എന്ന പദ്ധതി രാജ്യത്താകെ പ്രയോജനപ്പെടുന്നത് പത്തു കോടി പതിനൊന്ന് ലക്ഷം കുട്ടികൾക്കാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന ഗർഭിണികൾക്കും രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുമായി പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയാക്കാൻ ലക്ഷ്യം വെച്ചുള്ള വാക്സിനേഷൻ ഡ്രൈവ് പ്രകാരം നാല് പോയിൻറ്റ് നാല് അഞ്ച് കോടി കുട്ടികൾക്കും രണ്ട് കോടിയോളം ഗർഭിണികൾക്കും വാക്സിനേഷൻ നൽകാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ആരോഗ്യത്തോടുള്ള ജീവിതം ഉറപ്പാക്കാനും മാനസിക സംഘർഷങ്ങൾ ഇല്ലാതാക്കാനും ലോകത്തിന് തന്നെ ഭാരതത്തിൻ്റെ സംഭാവനയായി യോഗയെ മാറ്റിയ നരേന്ദ്രമോദിയുടെ ആഹ്വാനം സ്വീകരിച്ച് ഇന്ന് നൂറ്റി എൺപതിലധികം രാജ്യങ്ങളാണ് യോഗ നടപ്പിലാക്കുന്നത് യോഗ അടക്കമുള്ള ഇത്തരം ശാരീരിക വ്യായാമങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ മോദി നടപ്പിലാക്കിയ ഫിറ്റ് ഇന്ത്യ എന്ന പദ്ധതി പ്രകാരം രാജ്യത്ത് ഏതാണ്ട് ഇരുപത്തിനാല് കോടി ഇവൻറ്റുകളാണ് മോദി സർക്കാർ പൂർത്തിയാക്കിയത് അനുഗൃഹിതമായ കാലാവസ്ഥ കൊണ്ട് തന്നെ ഏതാണ്ട് എല്ലായിടത്തും ശുദ്ധജലം ലഭിക്കുന്ന കേരളത്തിന് അതിശയമൊന്നും തോന്നില്ല എങ്കിലും രാജ്യത്താകെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ശുദ്ധജലം ഹർഹർ ജൽ എന്ന പദ്ധതി പ്രകാരം പൈപ്പ് വഴി എത്തിച്ചു നൽകിയത് ഏതാണ്ട് പതിമൂന്നര കോടി കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതി പ്രയോജനപ്പെട്ടത് ഇതെല്ലാം തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി രോഗം വരാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം നിലയിൽ ചെയ്ത കാര്യങ്ങളാണ് രണ്ടാം ഘട്ടം എന്നത് രോഗം വന്നാൽ ഡോക്ടറെ സമീപിക്കാൻ അടുത്ത് ആശുപത്രികളും ഉന്നത നിലവാരമുള്ള മെഡിക്കൽ കോളേജുകളും ഉണ്ടായിരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതിൽ നിന്ന് രാജ്യത്തെ എല്ലാ ഗ്രാമത്തിലും ആധുനിക നിലവാരത്തിലുള്ള ഹെൽത്ത് വെൽനസ് സെൻ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാക്കും എന്ന ലക്ഷ്യം നിശ്ചയിച്ച് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഇതുവരെ അച്ചീവ് ചെയ്തത് ഒന്നര ലക്ഷത്തിലധികം ഹെൽത്ത് വെൽനസ് സെൻ്റർ പൂർത്തിയാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും കേവലം പതിനയ്യായിരം എണ്ണം മാത്രമാണ് ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് കൂടി അറിയുമ്പോഴാണ് ഇതിൻ്റെ അത്ഭുതം നമുക്ക് മനസ്സിലാകുക കേരളത്തിൽ ആർദ്രമെന്ന് പേരിട്ട് കേന്ദ്രത്തിൻ്റെ പണം വാങ്ങി നടത്തുന്ന ഈ നവീകരണത്തിനാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് വെൽനസ് സെൻ്റർ എന്ന് പേര് നൽകാൻ പറ്റില്ല എന്ന് കേരള ഭരണകൂടം പറയുന്നത് ചതിൽ വെൽനസ് സെന്റേഴ്സ് എന്നൊരു സങ്കല്പമുണ്ട് ഏറ്റവും പ്രാഥമിക തലത്തിൽ ഈ പണുപയോഗിച്ച് നമ്മുടെ കുടുംബാരോഗ്യങ്ങളുടെ പേര് മാറ്റണം എന്നിട്ടോ ആ മലയാളം പേരിന് പകരം പുതിയൊരു പേര് നിർദ്ദേശിച്ചിരിക്കുക അത് ആയുഷ്മാൻ ആരോഗ്യ മങ്ങർ മലയാളിക്ക് സുപരിചിതമായി പേര് മാറ്റി ഈ ഹിന്ദി പേര് വെക്കേണ്ട ആവശ്യം എന്താ കൂടാതെ സാധാരണ ജനങ്ങൾക്ക് അധികം ദൂരെയല്ലാതെ അത്യാധുനിക ചികിത്സ ലഭിക്കാൻ രാജ്യത്തെ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമെന്ന നരേന്ദ്രമോദി പ്രഖ്യാപനവും ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ കേവലം നാനൂറ്റി അൻപത് മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നൂറ്റി അറുപത്തിയാറ് ജില്ലകളുള്ള രാജ്യത്ത് ഇന്നത്തെ മെഡിക്കൽ കോളേജ് എണ്ണം അറുന്നൂറ്റി അൻപത്തി ആറാണ് കൂടാതെ നൂറ്റി അൻപത്തേഴ് മെഡിക്കൽ കോളേജുകൾ കൂടി നിർമ്മാണം പുരോഗമിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജ്യത്ത് എണ്ണൂറിലധികം മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരിക്കും പിണറായി വിജയൻ ക്രെഡിറ്റ് വേണ്ട പുഞ്ചിരിമതി എന്ന ഫ്ലക്സും വയ്ക്കും എയിംസ് പോലെയുള്ള അത്യന്താധുനിക മെഡിക്കൽ ഫെസിലിറ്റി നൽകുന്ന കേന്ദ്രം നെഹ്റുവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഡൽഹിയിൽ ഒരെണ്ണം തുടങ്ങിയതാണ് പിന്നീട് അത്തരം ഒരു എയിംസിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് ചിന്തിക്കുന്നത് തന്നെ രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് രണ്ടായിരത്തി ആറിന് ശേഷം അങ്ങനെ പ്രഖ്യാപിച്ച ആറ് എയിംസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അതായത് നരേന്ദ്രമോദി അധികാരത്തിലോൾ രാജ്യത്താകെ ഉണ്ടായിരുന്നത് ഏഴ് എയിംസ് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ പത്തു വർഷത്തിന് ശേഷം എയിംസിൻ്റെ എണ്ണം ഇരുപത്തി അഞ്ചെണ്ണം ആയിരിക്കുന്നു കൂടാതെ ഇനിയും അഞ്ചെണ്ണം കൂടി പ്രഖ്യാപിച്ച് പ്രവർത്തനം നടത്തുന്നു അത് അതിശയകരമായ മാറ്റമല്ലേ അടുത്ത സ്റ്റേജ് ഹോസ്പിറ്റലിലെത്തി ചികിത്സയ്ക്ക് പണമില്ലാത്തവരെ ഗവൺമെൻറ് സംരക്ഷിക്കുക എന്നതാണ് അതിനുവേണ്ടി നരേന്ദ്രമോദി രൂപീകരിച്ചാണ് ആയുഷ്മാൻ ഭാരത് എന്ന ഇൻഷുറൻസ് പരിരക്ഷ രാജ്യത്താകെ ഒൻപത് കോടി കുടുംബങ്ങളിൽ നാൽപ്പത്തി ലക്ഷം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഒരു രൂപ പോലും പ്രീമിയം കൊടുക്കാതെ നരേന്ദ്രമോദി നടപ്പിലാക്കിയത് ഇപ്പോഴത് കൂടുതൽ പേരിലേക്കൂടി നീട്ടി നൽകുന്നതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബജറ്റ് പ്രകാരം അംഗനവാടി ആശാവർക്കർമാരെ കൂടി ഈ പദ്ധതിയിലേക്ക് ഇത്തവണ കേന്ദ്രം കൂട്ടിച്ചേർത്തപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നടത്തിയ കേരള ബജറ്റിൽ അതേ വാദം കേരളത്തിൻ്റെ തീരുമാനമായി അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ധനമന്ത്രി എന്നത് എത്ര പരിഹാസ്യമാണ് ഓർക്കുക ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി സിംഗപ്പൂരിൽ പോയിരുന്ന ഇന്ത്യയെ പരിഹരിച്ച് പറഞ്ഞത് ഈ പദ്ധതിക്ക് വേണ്ടി ബജറ്റിൽ നരേന്ദ്രമോദി ഒരു രൂപ പോലും മാറ്റിവെക്കാതെ നടത്തിയ ഒരു രക്ഷൻ പ്രചരണമാണ് എന്ന് മാത്രമാണ് anybody in the audience now zero i know <laughs> i know zero. zero there is there is no money hmm. Hmm. so i mean if that if those are the rules we're playing by hmm. tell me which scheme you want right. <laughs> which one do you want you want you want uh, you want the aeroplane scheme i give you the aeroplane scheme you want the rocket scheme i will give you the rocket scheme പക്ഷേ ഇന്ന് രാജ്യത്ത് അഞ്ച് കോടി എഴുപത്തി മൂന്ന് ലക്ഷം സൗജന്യ ചികിത്സ ഈ പദ്ധതി പ്രകാരം സൗജന്യമായി ഗവൺമെൻറ് ചെയ്തു കൊടുത്തു കഴിഞ്ഞു ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കേരളം ഇതിനോട് എതിർത്ത് നിന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും പിന്നീട് സൈൻ ചെയ്ത് അതിൻ്റെ ഭാഗമാകുകയും ചെയ്തു എന്നാൽ കേന്ദ്രത്തിൻ്റെ ബി ലിസ്റ്റ് പ്രകാരം കേരളത്തിൽ കേരളത്തിലേതാണ്ട് പത്തൊമ്പത് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ സൗജന്യ ചികിത്സാ പരീക്ഷ ലഭിക്കുന്നത് കേരളം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയും കേന്ദ്രത്തെക്കാൾ വലിയ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് കാണിക്കാനും സംസ്ഥാനം കൂടി പണം മുടക്കുമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം കുടുംബങ്ങളെ കൂടി ഈ ലിസ്റ്റിൽ കൂട്ടിച്ചേർത്ത് മുപ്പത്തൊന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ അവസരം നൽകി കാരുണ്യ കെ എസ് എ പി എന്ന് പേരിട്ട് പുതുക്കി അവതരിപ്പിച്ചു എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും കുറേയധികം സ്വകാര്യ ഹോസ്പിറ്റലുകളും ഈ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചികിത്സ നൽകുമായിരുന്നു പിന്നീട് ഗവൺമെൻറ് ആ പണം ഹോസ്പിറ്റലിൽ നൽകുകയായിരുന്നു രീതി കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയെ സഹായിക്കാൻ പല കോർപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനികളുമുണ്ട് കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട കേരളത്തിലെ പത്തൊമ്പത് ലക്ഷം കുടുംബങ്ങളുടെ ചികിത്സാ പണം മാത്രം കേന്ദ്രം കൃത്യമായി നൽകിയപ്പോൾ കേരളം ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർത്ത കുടുംബങ്ങളുടെ ചികിത്സാ ചെലവ് സംസ്ഥാനത്തിന് കൃത്യമായി നൽകാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് പല സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ശരിക്കും അർഹരായ ആളുകൾക്ക് കൂടി മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാനുള്ള അവസരം കൂടിയാണ് കേരളം ഈ അതിബുദ്ധി കാണിച്ചതിന്റെ പേരിൽ ഇല്ലാതായി പോകുന്നത് നരേന്ദ്രമോദി വിഭാഗം ചെയ്ത ഏഴ് ഘട്ടങ്ങളിൽ അടുത്ത ഘട്ടമെന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ എഴുതിത്തരുന്ന മരുന്നുകളുടെ വിലയുടെ ഭാരം കുറയ്ക്കാൻ അതിനുവേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്താകെ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ പരിയോജന എന്ന ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ നിലവിലുള്ള മരുന്ന് വിലയക്കാൾ ഏതാണ്ട് എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്ന ഇത്തരം ഔട്ട്ലെറ്റുകൾ ഇന്ന് രാജ്യത്ത് പതിനായിരം എണ്ണം പ്രവർത്തിക്കുന്നു കേരളത്തിൽ മാത്രം തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൻ ഔഷധി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു അടുത്ത ഘട്ടം ആശുപത്രികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡോക്ടർമാരും നഴ്സുമാരും ലാബ് ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ടാവുക എന്നതാണ് രാജ്യത്താകെ മെഡിക്കൽ സീറ്റുകളിൽ എഴുപതിനായിരം എണ്ണത്തിൻ്റെ വർധനമാണ് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായത് രാജ്യത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആയിരങ്ങൾ വേറെ കൂടാതെ നഴ്സിംഗ് കോളേജുകളും ലാബുകളും എല്ലാം വലിയ തോതിൽ മോദി ഭരണകാലത്ത് വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്ത് ആകെ ഉണ്ടായ ഡോക്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഡോക്ടർമാർ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് കോൺഗ്രസിൻ്റെ അറുപത് വർഷവും മോദിയുടെ പത്തു വർഷവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത് ലോകം തന്നെ വിറച്ചുനിന്ന കൊറോണ കാലത്ത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ആരോഗ്യ മേഖലയിൽ വഴി ചെലവഴിക്കാൻ കേന്ദ്രം അനുവദിച്ചത് പത്തൊമ്പതിനായിരത്തി കോടി രൂപയാണ് അതിൽ പതിനോരായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് കേന്ദ്രം വിതരണം ചെയ്തു നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വഴി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൽകിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടി രൂപയാണ് അതിൽ കേരളത്തിന് മാത്രം ലഭിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി അറുപത് ലക്ഷം നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വഴി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൽകിയത് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിൽ കേരളത്തിന് മാത്രം ലഭിച്ചത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി അൻപത് ലക്ഷം നാഷണൽ ഡയാലിസിസ് പ്രോഗ്രാം വഴി രാജ്യത്താകെ അഞ്ചര ലക്ഷം രോഗികൾക്ക് ആശ്വാസം നൽകാൻ സർക്കാരിന് കഴിഞ്ഞു അന്ധത അനുഭവിക്കുന്നവർക്കായി ദേശീയ പ്രോഗ്രാം വഴി മാസം ഏതാണ്ട് ആറ് ലക്ഷം സർജറികളും സ്കൂൾ കുട്ടികൾക്കായി ഒന്നര ലക്ഷം കണ്ണടകളും കേന്ദ്ര ഗവൺമെൻറ് വിതരണം ചെയ്തു ശരാശരി മാസം അയ്യായിരം നേത്രങ്ങൾ ദാനമായി സ്വീകരിക്കുന്നു കേരളത്തിൽ ഈ പദ്ധതിക്ക് നയനാമൃതം എന്ന് വിരട്ടി വിളിക്കുന്നു കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയായ രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം ആർ ബി എസ് കെ കേരളത്തിൽ ഹൃദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു കേന്ദ്ര പദ്ധതികൾ പലതും തന്നെയാണ് കേരളത്തിൽ പേരുമാറ്റി നമ്മൾ കേൾക്കുന്ന ശ്വാസം അഭയം അമ്മ മനസ്സ് സമ്പുഷ്ട കേരളം താലോലം ധ്വനി മാതൃയാനം തുടങ്ങി കേരള സർക്കാരിൻ്റെ എല്ലാ പദ്ധതികൾക്കും പണം നൽകുന്നതും അതിനെല്ലാം തന്നെ ഹിന്ദി പേരുകൾ നരേന്ദ്രമോദി നൽകിയതുമാണ് ബി പി എൽ കുടുംബത്തിൽപ്പെട്ട മധ്യവയസ്കർക്ക് സൗജന്യമായി ഷുഗർ പരിശോധിക്കാനുള്ള ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്നു കേന്ദ്രം കേരളത്തിൽ അതിന് വയോമധുരം എന്ന് പേരിട്ടിരിക്കുന്നു നാലായിരം കോടി രൂപയുടെ മരുന്നുകൾ കേന്ദ്ര ഗവൺമെൻറ് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്തു ക്യാൻസർ കാർഡിയോവാസ്കുലാർ രോഗികൾക്കായി അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഇളവിൽ ചികിത്സ ഉറപ്പാക്കുക വഴി രാജ്യത്താകെ രോഗികൾക്ക് ലാഭിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി എൺപത്തി കോടി രൂപയാണ് റോഡപകടകളിൽ പെടുന്നവർക്ക് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ സൗജന്യ ചികിത്സയും ഹൈവേകളിൽ അത്യാധുനിക ട്രോമ കെയർ ഹോസ്പിറ്റലുകളും നരേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇതിനേക്കാൾ പറയാൻ കണക്കുകൾ ഒരുപാടുണ്ട് ഓരോ മാസവും മന്ത്രാലയത്തിൻ്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഓരോ സംസ്ഥാനം ജില്ല തിരിച്ച് എല്ലാം മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിലുണ്ട് വിരൽ തുമ്പിൽ വിവരമെത്തുന്ന ഈ കാലത്തും രാഹുൽ ഗാന്ധിയും തോമസ് ഐസക്കും രശ്മിത രാമചന്ദ്രന്മാരും ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇന്ത്യ എന്ത് നേടി മോദി എന്ത് ചെയ്തു രാജ്യത്തിന് എന്ത് മാറ്റമുണ്ടായി രാജ്യം ഇന്നും പട്ടിണിയല്ലേ അവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഞാനല്ല ഈ പദ്ധതികൾ പ്രയോജനപ്പെട്ട സാധാരണക്കാരുടെ വിരൽത്തുമ്പുകൾ കൊണ്ടാണ് അവരുടെ പ്രതികരണം ഉണ്ടാവുക കാത്തിരിക്കാം